ഇതാ ആരതിയുടെ താലം പിടിച്ചാൽ ഇനി നിങ്ങൾ എല്ലാവരും ഗണപതി ഭഗവാന്റെ ആരതിക്കായി വരും. ഗണപതി ബപ്പ മോറിയ മംഗളമൂർത്തി മോറിയ ഗണപതി ബപ്പ മോറിയ മംഗളമൂർത്തി മോറിയ ഇസ് ജീവന മേ സബ്കെ മന മേ പ്രേം കാംഗന ദീപ ജലാ ഗണപതി ബപ്പ നീരജന്റെ മനസ്സിൽ ജോഹിയെ നഷ്ടപ്പെട്ട വേദന ഇപ്പോഴും ഉണ്ട് ഭഗവാനെ. ആ ഓർമ്മകളിൽ നിന്നൊക്കെ മുക്തി നേടാൻ അദ്ദേഹത്തിന് ശക്തി നൽകണേ. ഇനി നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ആരതി ഒഴിഞ്ഞാട്ടെ. സംക്രമദീപങ്ങൾ കതിരണിയുകയാ ദേവഗണങ്ങൾ പാടുകയാ ശ്രാവതി അത്ഭുത വിക്രമമത്തഗജാനന അസുരഗളദലന പാലയമാ. ഇതെന്താ ചെയ്തത്? ഇനി എന്ത് ചെയ്യും? ഗണപതി ഭഗവാൻ മംഗളമൂർത്തി. എല്ലാവരും ആരതി തൊട്ട് വണങ്ങിയാട്ടെ. അയ്യോ, ഒന്നുമില്ല. എന്തെങ്കിലും പറ്റിയോ? കുറച്ച് പൊള്ളി, ഞാൻ മരുന്ന് വെച്ചിട്ട് വരാം. ഞാനും കൂടെ വരാം. വേണ്ട, ഞാൻ പോയി മരുന്ന് വെച്ചിട്ട് വരാം. ഇപ്പൊ വരാം. സോറി സർ, ഇത് അയാൾ തന്നെയാണ്. ഇതിനു മുമ്പ് ഇയാൾ എന്നെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇയാൾക്ക് എന്നെ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഇവിടെ എന്താ ചെയ്യുന്നേ? നിന്നോടാ ചോദിച്ചേ. ഇവിടെ ആരതി നടക്കല്ലേ? അത് ഞാൻ മോദകം കൊണ്ടുവന്നതാ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ എടുത്തോളാം. ഈ അലീദ് ആരുടെ കൂടെ? ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ ബാം ഇത് എവിടെയാ വെച്ച? ഇവിടെ ഇല്ലല്ലോ. ഒന്നുമില്ല ആന്റി, ആരതി
തൊഴാൻ നേരത്ത് പൊള്ളിയത് ശരിയാക്കോളൂ. പിന്നെ നിനക്ക് എന്നോട് എന്തൊക്കെയോ ചോദിക്കാനുണ്ടായിരുന്നില്ലേ? ഇനി എന്ത് ചോദിക്കാൻ ആന്റി? ആന്റി എന്താ ചെയ്തത്, എന്തിനാ ചെയ്തത്, ഇതിന്റെ ഒക്കെ ഉത്തരം എനിക്ക് കിട്ടി. നീരജ് തന്നെ അതെല്ലാം എന്നോട് പറഞ്ഞു ആന്റി. എന്നാൽ എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ആന്റി ആന്റിയുടെ മകനെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണോ അതോ എന്നെ ഒരുപാട് വെറുക്കുന്നത് കൊണ്ടാണോ? ആന്റിക്ക് മകനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണെങ്കിൽ എന്നെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചൂടെ, മകന്റെ സന്തോഷത്തിന് വേണ്ടി? വേദന കുറച്ച് കുറഞ്ഞില്ലേ? എന്റെ വേദന നീരജിന്റേതാണ്, നീരജിന്റെ വേദന എന്റേതും. പക്ഷേ ആന്റി ഒരു കാര്യം മനസ്സിലാക്കുന്നതേയില്ല. നീരജിന്റെ ജീവിതത്തിൽ നമ്മൾ രണ്ടുപേരുടെയും റോൾ തികച്ചും വ്യത്യസ്തമാണ്. ആന്റിക്കുള്ളത് അമ്മയുടെ സ്ഥാനമാണ്, എനിക്കുള്ളത് ഒരു ഭാര്യയുടെ സ്ഥാനവും. നമ്മൾ നമ്മുടെ സ്ഥാനത്ത് നിൽക്കണം, മറ്റൊരാളുടെ വഴിയിൽ തടസ്സമാവരുത്. അപ്പോൾ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവും നമ്മുടെ ജീവിതത്തിലും. ഇത് തന്നെയാണ് എന്റെ ഭർത്താവും പറയുന്നത്. സത്യം, എനിക്ക് ഈ വീട്ടിലെ സമാധാനം തന്നെയാണ് പ്രധാനമാവുന്നത്. ആൻഡ് യു നോ വാട്ട്സ്, ഒരു കാര്യം എനിക്ക് നന്നായി മനസ്സിലായി, എന്റെ ടില്ലു ജൂഹിയെ മറന്നിട്ടില്ല. പിന്നെ ഇപ്പോ നീയും അവളെ മറക്കില്ല. നല്ല ചൂടുള്ള ജിലേബി നിന്റെ ഫേവറിറ്റ് ഷോപ്പിൽ നിന്ന്. ഞാൻ അവിടെ തന്നെ നിന്ന് ഉണ്ടാക്കിച്ചതാണ് ഈ ജിലേബി. അതൊക്കെ ശരി, പക്ഷെ ആരതിയുടെ സമയത്ത് എത്തിയില്ലല്ലോ. അതൊക്കെ പോട്ടെ, ദേഷ്യപ്പെടാതെ ഇതാ ഇത് നിന്റെ നീരജിന്റെ കൂടെ ഷെയർ ചെയ്യും. ചെല്ല്, അപ്പോഴേക്കും ഞാൻ ബാക്കി എല്ലാവർക്കും കൊടുക്കാം. ഇത് പിടിക്കുന്നേ. ഇതാൻ്റി, ഇത് കഴിച്ചാലുണ്ടല്ലോ നാവിന്റെ രുചിയും മനസ്സിന്റെ രുചിയും രണ്ടും മധുരമുള്ളതാകും. ഐ പ്രോമിസ്. എടുക്കുന്നേ. ദിവസത്തിൽ സർക്കിൾ ഉണ്ട്, 7 ദിവസത്തിൽ ക്രോസ്. 10 ദിവസം തരാം നിനക്ക്, ഞാൻ നിന്നെ തുറച്ചു നോക്കുന്നത് നിർത്താം. പക്ഷെ ഒരു കാര്യം, നീ എന്നോട് പറയണം ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്. ഇത് നീരജ് ചെയ്തത്. ഒരു വശത്ത് ആഹാരം, മറ്റൊരു വശത്ത് വിശപ്പ്. ആന്റിയാണെങ്കിൽ ഏത് നേരവും ജൂഹിയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കും, പക്ഷെ നീരജാണെങ്കിലോ മറ്റെന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ, എന്താ വേണ്ടേ? എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. വരട്ടെ. ഞാൻ ഇറങ്ങാ ആന്റി. അല്ല, പോകാൻ പോവുകയാണോ? ആഹാരം കഴിക്കാതെ പോകാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ ആന്റി, ഞാൻ പൂജയ്ക്ക് വേണ്ടി വന്നതാ. ആഹാരം നമുക്ക് ഇനി ഒരിക്കൽ. അതെങ്ങനെയാ ഇനി മറ്റൊരു ദിവസം കഴിക്കുന്നത്? പ്രസാദമാണ്, പ്രസാദം കഴിക്കാതെ പോകാൻ പറ്റില്ല. സ്കെച്ച് ചീത്തയായി എന്നറിയുമ്പോ അപ്സെറ്റ് ആവും. കഴിച്ചിട്ട് പോയാ മതി. ടില്ലോ, സ്വന്തം അമ്മയെ കാണാത്ത പോലെ പോവുകയാണോ ടില്ലോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണോ അമ്മേ? അമ്മ എന്നെ ഫോഴ്സ് ചെയ്യാൻ നോക്കരുത്. പക്ഷെ ഞാൻ നിന്റെ അമ്മയാണ്. എനിക്ക് മാത്രമേ നിന്റെ വേദന നന്നായി മനസ്സിലാവട്ടില്ലോ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്കറിയാം നീ ജൂഹിയെ ഇതുവരെ മറന്നിട്ടില്ലെന്ന്. പിന്നെ ജൂഹിയെ അവനെ അവർ വ്യത്യസ്തരാണ്, അവർ തമ്മിൽ ഒരു മാച്ചും ഇല്ലട്ടില്ലോ. അമ്മ, ഇതിന്റെ ജീവിതമാണ്, അല്ലാതെ ജൂഹിയാണോ നല്ലത് അവനെയാണോ നല്ലതെന്ന് തീരുമാനിക്കാനുള്ള കോമ്പറ്റീഷൻ അല്ല. ശരി, ഒന്ന് ആലോചിച്ചു നോക്ക. ഈ അവനെ നിന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എന്തെങ്കിലും നന്മ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അവൾ വന്നത് മുതൽ നമ്മുടെ ഫാമിലിക്ക് ദോഷമാണ്. അവൾ നിന്നെ എന്നിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും അകറ്റി കളഞ്ഞിട്ടില്ലോ. അവനെയാണ് രണ്ടു പ്രാവശ്യം എന്റെ ജീവൻ രക്ഷിച്ചത്. ആ കാര്യം എന്താ അമ്മ മറന്നുപോയത്? പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് അമ്മയോട് പറയാനുണ്ട്. ചിലപ്പോ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, എങ്കിലും കേട്ടേ പറ്റൂ. അമ്മയുടെ വിവാഹത്തിന് ശേഷം അമ്മ എന്താ ചെയ്തത്? അമ്മ അച്ഛനെ അച്ഛമ്മയിൽ നിന്നും അകറ്റി. അതാണ് വ്യത്യാസം അമ്മയും അവനെയും തമ്മിൽ.
അവനെ ആഗ്രഹിക്കുന്നത് ഞാൻ എപ്പോഴും എൻ്റെ ഫാമിലിയുടെ കൂടെ ഉണ്ടാവണമെന്നാണ്. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് എല്ലാവരും ഒരുമിച്ച് കഴിയണമെന്നാണ്. അങ്ങനെയുള്ള ഫാമിലിയിൽ അച്ഛൻ വേണം, അമ്മ വേണം, അച്ഛമ്മ വേണം. പക്ഷെ അമ്മയോ, അമ്മ ഇപ്പോഴും ആ ഫാമിലിയെ പിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വീണ്ടും എന്തോ സംഭവിച്ചു. ഇവളുടെ സ്വഭാവം ഒരിക്കലും മാറുകയില്ല. നല്ല ചൂടുള്ള ജിലേബി കൊണ്ടുവാ അലി, ഇതിവിടെ അത്യാവശ്യമായിരുന്നു. കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്ക്. കഴിക്കും. ചിലപ്പോ മധുരം കഴിച്ച നല്ല ചിന്തകൾ ഉണ്ടായാലോ? അല്ലി, നീയും എടുത്ത് കഴിക്ക്. എല്ലാവർക്കും കൊടുത്താ മാത്രം പോരെ. എനിക്ക് നല്ല സുഖമില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. അല്ല, നിനക്ക് എന്ത് പറ്റിയലി? ആ ഡേഡി, ഇത് കഴിക്കേ. ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, ആ സിംഗ് പറയൂ. സാർ, നീരജ് സാറിനെ അറ്റാക്ക് ഉണ്ടായ ദിവസത്തെ ഹോസ്പിറ്റലിലെ സിസിടിവി വിഷ്വൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വേഗം വരൂ സാർ. ഞാൻ ഇതാ വരുന്നു. ജിലേബി തീർന്നു. അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ പോയി നല്ല ചൂടുള്ള ജിലേബിയുമായി മടങ്ങി വരാം. വേഗം കൊണ്ടുവാ, ഇപ്പൊ വരാം. നീ എന്തിനാ ഇവിടെ വന്നേ? കാണാൻ വന്നതാ. അഗ്നി തട്ടിക്കൊണ്ടു പോകുന്നത്. ആഹാ, മാഡം ക്യൂറി, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? നിന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? ഇവിടെ ഈ കുശു കുശു എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്താ? എന്താ ഇവിടെ? ആ പേരിൽ ആരെങ്കിലും വന്നോ? എനിക്കൊരു കാര്യം ചോദിക്കാനും. എനിക്ക് അവനോടൊരു കാര്യം ചോദിക്കണം. നീ അമ്മമ്മ മുകളിലേക്ക് കൊണ്ടുപോകും, എന്നിട്ട് മുകളിലെ കാര്യങ്ങളൊക്കെ നോക്ക്. ഞാൻ ഇവിടെ തീരും. ഹലോ, കുറച്ച് വെയിറ്റ് ചെയ്യ, കാര്യങ്ങൾ ക്ലിയർ ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഈ കലണ്ടർ നിന്റെ അല്ലേ? ആ, നമ്മുടെ മുറിയിലിരിക്കുന്ന നിന്റെ തന്നെ ആവുമല്ലോ. അപ്പോ നീ ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന 10 ദിവസം, ഇത് ആ 10 ദിവസത്തെ കാര്യമല്ലേ? 6 days left, 4 days more. നീ ആ ദിവസത്തെ കാര്യമല്ലേ പറയുന്നേ? നീ ഇവിടെ എന്താ ചെയ്യുന്നേ? നീ ആരാ എന്നോട് ചോദ്യം ചോദിക്കാൻ? എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത ശ്വേതാന്തിയാ. ഈ ബാക്കിയുള്ളവർക്ക് എന്താ പറ്റിയത്? നിനക്ക് എന്തെങ്കിലും അറിയാവോ? ഇതൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ? എന്തോ പ്രശ്നമുണ്ട്. നിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ പിന്നെ ആവട്ടെ. ആദ്യം അച്ഛമ്മ മുറിയിലെത്തിക്കാൻ ദയവായി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, പ്ലീസ്. ശരിയായിട്ട് തോന്നില്ല അച്ഛമ്മ. പതുക്കെ നിനക്കറിയോ, നീ എന്നെ കെയർ ചെയ്യുമ്പോഴും എന്റെ കൂടെ നിൽക്കുമ്പോഴും എനിക്ക് എന്തുകൊണ്ടാ ഇഷ്ടമല്ലാത്തന്ന്? എന്തുകൊണ്ടാ എന്ന് വെച്ചാ, നീ എന്നെ അങ്ങനെ നോക്കുമ്പോഴെല്ലാം ആദ്യമായി മാത്സ് എക്സാം എഴുതാൻ പോകുന്ന ഫീലാ എനിക്ക്. ഐ ഫീൽ കോൺഷ്യസ്. എനിക്ക് തോന്നും എല്ലാ മാത്സ് ക്വസ്റ്റ്യൻസും എന്നെ തന്നെ നോക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു കോൺഫിഡൻഷ്യലായ കാര്യം പറയട്ടെ. പറഞ്ഞു. ആരോടും പറയരുത്. എനിക്ക് മാത്സ് എക്സാം ഇഷ്ടേ അല്ല, ഒട്ടും ഇഷ്ടമല്ല.
എന്ന് വെച്ചാ നിനക്ക് എന്നെ ഇഷ്ടമല്ലാന്നോ? ശരിക്കും നിന്റെ മാത്സ് എക്സാമിനെ കാണുന്ന പോലെ അല്ല. മാത്സ് ഒരിക്കലും എന്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടില്ല. യൂസ്ലെസ് സബ്ജക്ട്. പിന്നെ നീ നിന്റെ കാര്യം വേറെയാ. ഐ ആം കൺഫ്യൂസ്ഡ്. ലെറ്റ് മീ സീ. അവനി എന്തൊക്കെ ഈ പറയുന്നത്? നിന്നെ എനിക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും നിന്റെ ഈ നോട്ട് എന്തിനാ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? നോക്കാതിരുന്നാലോ അതും എന്നെ ഡിസ്റ്റർബ് ചെയ്യും. നീ നീ എന്ത് എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നെ? എനിക്ക് മനസ്സിലാവുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. സാറാ, സീസി ഡിഡി, വെയിറ്റ് ഹിയർ, ഞാൻ പോരാ. നീ എന്നോടെന്തോ ചോദിച്ചല്ലോ. എന്താ ചോദിച്ച? അത് പറയാം. ഇപ്പൊ നിന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് പറയൂ. എന്നോട് എന്തോ ചോദിച്ചു. എന്താ ചോദിച്ചേ? ആ, നീ എന്തിനാ എന്നിങ്ങനെ നോക്കുന്നെ? 10 ദിവസം 6 ദിവസം കഴിഞ്ഞു. എന്താ നന്നായി തോന്നാത്ത? എന്താന്ന് വെച്ചാ എനിക്കതറിയില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിട്ടില്ല. ഇത് നീ ആരോടും പറയല്ലേ? ഐ നെവർ ഹാഡ് എ ബോയ് ഫ്രണ്ട്. അവനി ഒന്ന് ആലോചിച്ച് പറഞ്ഞേ, ഇന്ന് നീ എന്താ കഴിച്ചേ, എന്താ കുടിച്ചേ? എന്താ? വെയിറ്റ്, ഇന്നാലി ജിലേബി കൊണ്ടുവന്നു. പൂജയുടെ സമയത്ത് വന്നില്ല, പക്ഷെ ജിലേബി കൊണ്ടുവന്നു. ഇപ്പൊ നീരജും അവനിയും ബോധരഹിതരായി കാണും. നോക്കട്ടെ, അവനുടെ മുറി മുകളിലാ. നീ വേഗം അങ്ങോട്ട് ചെല്ലു. ഓ,
ഞാൻ പറഞ്ഞ കേൾക്ക്, നീ വേഗം എന്റെ കൂടെ വാ, ഇവിടെ ആകെ പ്രശ്നമാണ്. അമ്മൻ എന്താ സംഭവിച്ചത്? അവർ ഉറങ്ങിപ്പോയി, അത് ഒരേ സമയം. ഇതൊരിക്കലും നാച്ചുറൽ അല്ല, വാ വേഗം എന്റെ കൂടെ. അതിലെന്തോ പ്രശ്നമുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഡോക്ടറെ വിളിക്കാം. ജിലേബി കൊണ്ടുവന്നു, പൂജയുടെ സമയത്ത് വന്നില്ല, പക്ഷെ ജിലേബി കൊണ്ടുവന്നു. ഡിഡി വെയിറ്റ് ഹിയർ, ഞാൻ പോരാ. അമ്മി, നമ്മുടെ ജോലി കഴിഞ്ഞു പണ്ഡിജി. എന്താ ഈ പറയുന്നത്? എഴുന്നേക്ക്, എഴുന്നേറ്റ് പതുക്കെ. എന്താ നീ പറയുന്നത്? ഞാൻ ഇവിടെ എങ്ങനെയാ? ഞാൻ പറയാം, നീ വാ എന്റെ കൂടെ. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് എന്തിനാ പോയെ? പറയുന്നീരജ്, അതൊട്ട് ശരിയായില്ല. എന്നെ വിട്ടിട്ട് ഒരിക്കലും പോകരുത്, പ്രോമിസ് ചെയ്യേ. പ്രോമിസ് ചെയ്യേ, പോവില്ല എന്ന്. ഐ പ്രോമിസ്. നിക്ക്. എന്തു പറ്റി? സോറി പറയ്. ഐ എം സോറി. ഹാപ്പി? വരൂ. നീ എന്നോട് പ്രോമിസ് ചെയ്തത് എന്നെ വിട്ട് പോവില്ല. ആ പോവില്ല. ഇനി നീ പോയാ ഞാൻ മിണ്ടില്ല. ശരി, ഇവിടെ ഇരിക്കൂ. ഇതാണ് നിന്റെ വിഡ്ഢിത്തരങ്ങളുടെ എല്ലാം ഫലം. എന്റെ ഫോണിലൂടെ പോയി. എനിക്ക് തോന്നുന്നു എന്തോ പ്രശ്നമാണ്.